ഇത് റേഡിയോ ജനവാണി 90.8 MHz മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തുടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതാ എൻ ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. അഞ്ചൽപ്പെട്ടി ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. എല്ലാവർക്കും നമസ്കാരം. ഹലോ മാഡം, ഇന്ന് അഞ്ചൽപ്പെട്ടി ദിവസമാണല്ലേ. ഹായ് സർ, ശ്രോതാക്കൾക്കും ഈ തിങ്കളാഴ്ചയിൽ ഒരു നല്ല ഹായ് പറയട്ടെ. ഇന്ന് തിങ്കളാഴ്ചയാണ്, അതാണോ അഞ്ചൽപ്പെട്ടി ദിനം എന്ന് പറഞ്ഞത്? ഓ, അപ്പോ കവി ഉദ്ദേശിച്ചത് മനസ്സിലായി, കാര്യം പിഴിയിട്ടി എന്നർത്ഥം. ശരി, ശ്രോതാക്കളെ കൂടി ഉൾക്കൊണ്ട് നമുക്ക് അഞ്ചൽപ്പെട്ടി തുറക്കേണ്ടേ? ആവാം. ഇന്ന് തിങ്കളാഴ്ച, ഏപ്രിൽ 3. ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സാദരം സ്വാഗതം. ഈ ആഴ്ചയിലെ അഞ്ചൽപ്പെട്ടി എന്ന് പറയുമ്പോൾ പരാമർശിക്കുന്ന പരിപാടികൾ കഴിഞ്ഞ ആഴ്ചത്തേതാവും അല്ലേ? ഏത് കാര്യത്തിനും വിരുദ്ധമായത് പറയാനും ഒരു കഴിവ് വേണം, അത് സംഭവിച്ചിരിക്കുന്നു. നെഗറ്റീവ് പറഞ്ഞതല്ല, വസ്തുത പറഞ്ഞതാണ്. ശരി, ഇന്നത്തെ അഞ്ചൽപ്പെട്ടി നേരത്തിൽ വായിക്കാനുള്ള കത്തുകളും മെസ്സേജുകളും നോക്കാം. രാഖിളിപ്പാട്ടിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. വായിച്ചോളൂ. ഇന്നസെന്റിനെ പരാമർശിക്കുന്ന രാഖിളിപ്പാട്ടിന്റെ സെലക്ഷൻ നന്നായെന്ന് ജോസ് മൂവാറ്റുപുഴ, രാജീവൻ പാല, ജോണി വട്ടപ്പാറ, ലത, സുമ, ആതിര എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓ ശരി. അതല്ലാതെ അടൂർ ഭാസി ചരമദിനത്തോടനുബന്ധിച്ചുള്ള രാഖിളിപ്പാട്ടിലെ പാട്ടുകളും അവതരണവും നന്നായെന്ന് മോഹനൻ, ലക്ഷ്മി, വാസന്തി എന്നിവർ മഞ്ചേശ്വരത്ത് നിന്നും വാട്സപ്പ് മെസ്സേജ് വഴി അറിയിച്ചിട്ടുണ്ട്. രാഖിളിപ്പാട്ടുകൾക്കായി കാത്തിരിക്കാറുണ്ടെന്നും അവതരണ ശൈലിയും പ്രമേയവും ശ്രദ്ധേയമാണെന്നും കാവ്യ, റീമ, സോമൻ എന്നിവർ തൃശ്ശൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ അതെ, രാഖിളിപ്പാട്ടുകൾ നല്ല പാട്ടുകളും അതിനൊത്ത രീതിയിലുള്ള അവതരണവുമുള്ള ഒരു പരിപാടിയാണ്. ഓരോ ദിനത്തിനും യോജിക്കുന്ന പ്രമേയവും വിഷയവും അനുസരിച്ച് പാട്ടുകൾ കൊടുക്കുന്നു എന്നത് അതിൻ്റെ മാറ്റ് കൂട്ടുന്നതായി ശ്രോതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നതിൽ സന്തോഷം തോന്നുന്നു. പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയാം. ഇനി മറ്റു കത്തുകൾ. നല്ല പാട്ടുകൾ കേൾപ്പിക്കുന്ന ജൻവാണിക്ക് അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അച്ഛൻ രാജു, അമ്മ ശ്രീദേവി, മക്കളായ ശ്രീജേഷും ശ്രീജയും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പരിപാടിയെക്കുറിച്ചാണ് ഈ അഭിപ്രായം? അങ്ങനെ പറയുന്നില്ല, എല്ലാ പരിപാടികളിലും ഉൾപ്പെടുന്ന പാട്ടുകൾ ശ്രദ്ധേയമെന്നും ആസ്വാദ്യകരമെന്നും എഴുതിയിരിക്കുന്നു. കുടുംബത്തിലെ ആളുകൾ അച്ഛൻ, അമ്മ, മകൻ, മകൾ എന്ന് പ്രത്യേകം പറയുന്നതിനാലാണ് കുടുംബം കത്തയച്ചു എന്ന് പറഞ്ഞത്. ശരി, അപ്പോൾ ജൻവാണി കുടുംബാംഗങ്ങൾ എല്ലാവരും ശ്രവിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞേലും പാട്ടുകൾ നല്ലതാണെന്നും അഭിപ്രായം അറിയിച്ചതിൽ നന്ദി പറയട്ടെ. പരിപാടികൾ തുടർന്നും കേൾക്കുക, അഭിപ്രായം അറിയിക്കുകയും ചെയ്യുക. പാട്ടുകളുടെ കാര്യം പറഞ്ഞതിനാൽ പറയട്ടെ, ഉച്ചപ്പാട്ടിലേക്ക് പാട്ടുകൾ അയക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു ശ്രോതാവ് ചോദിച്ചിരുന്നു. എങ്ങനെ അയക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ശ്രോതാവിൻ്റെ പേരെന്താണ്? ഓ, പേരറിയാം, പക്ഷേ ഇപ്പോൾ പറയാൻ കിട്ടുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയാമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. ഇത് പലപ്പോഴും പലരും ചോദിക്കുന്ന വിഷയമായതിനാൽ ഇപ്പോൾ പൊതുവായി പരാമർശിക്കാം അല്ലേ? ആവാം, അതാണ് നല്ലത്. അപ്പോൾ ഉച്ചപ്പാട്ടിലേക്ക് എങ്ങനെ പാട്ടുകൾ അയക്കണം എന്നല്ലേ പറയേണ്ടത്? അതെ. നമ്മുടെ ശ്രോതാക്കളുടെ പാട്ടിഷ്ടങ്ങൾക്ക് കൂട്ടായി റേഡിയോ ജൻവാണി 90.8 MHz റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഇഷ്ടഗാനങ്ങൾക്കായുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് അഞ്ചൽപ്പെട്ടി. അങ്ങനെയാണല്ലോ അല്ലേ? അതെ അതെ. ഉച്ചപ്പാട്ടിലൂടെ സ്വന്തം ഇഷ്ടഗാനങ്ങൾ കേൾക്കണം എന്നാഗ്രഹമുള്ള ധാരാളം ശ്രോതാക്കളുണ്ട്. പരമാവധി 12 ചലച്ചിത്ര ഗാനങ്ങളുടെ ആദ്യ വരി, സിനിമ, ഗാനരചയിതാവിൻ്റെ പേര്, സംഗീത സംവിധാനം നിർവഹിച്ച ആളുടെ പേര്, ഗായകൻ്റെയോ ഗായികയുടെയോ പേര്, സ്വന്തം പേരും മേൽവിലാസവും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും സഹിതം ഒരു വെള്ളക്കടലാസിൽ ഒരു വശത്ത് മാത്രം വൃത്തിയായി എഴുതി വ്യക്തമായി ഒരു ഫോട്ടോ എടുത്ത് ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം. അതായത് നമ്പർ പറയാം, 8714149000. നമ്പർ ഒരിക്കൽ കൂടി പറയാം,
8714149000. ഇതേ കാര്യം മൊബൈലിൽ കുറിച്ചും അയക്കാം. ഇപ്പോൾ അതാണ് സൗകര്യം അല്ലേ? അതെ, മിക്കവാറും ആളുകൾ മൊബൈലിൽ കുറിച്ച് അയക്കാറാണ് പതിവ്. മുൻകാലത്ത് നമ്മൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഫോട്ടോ എടുത്ത് അയക്കാൻ പറയാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടഗാനങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് റേഡിയോയിലൂടെ കേൾപ്പിക്കാൻ ഒരു സുവർണാവസരമാണിത്. പാട്ടുകൾ അയച്ച് ഉച്ചപ്പാട്ട് പരിപാടിയിലെ അതിഥിയാവുന്ന ശ്രോതാവിന് പരിപാടിയിൽ സ്വയം പരിചയപ്പെടുത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ സ്വയം പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു കുറിപ്പ് കൂടി അയക്കേണ്ടതാണ്. ഇപ്പോൾ ചില ശ്രോതാക്കളൊക്കെ അവരുടെ ഫോട്ടോ അയക്കുന്നുണ്ട്, സ്വയം പരിചയപ്പെടുത്താനുള്ള കുറിപ്പും അയക്കുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായും. ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കി അത് ശ്രോതാവിനെ അയച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ സ്വയം പരിചയപ്പെടുത്താൻ താല്പര്യമുള്ള ശ്രോതാക്കൾ അവരെക്കുറിച്ചുള്ള ഒരു ലഘു കുറിപ്പ് കൂടി വെച്ചാൽ നല്ലത്. ഇങ്ങനെയാണ് ഉച്ചപ്പാട്ടിലേക്ക് പാട്ടുകൾ അയക്കേണ്ടത് എന്ന് ഏവരെയും അറിയിക്കുന്നു. ഇനിയും നമുക്ക് മറ്റ് കത്തുകളുണ്ട് അല്ലേ? അതെ, കത്തുകളുണ്ട് കുറച്ച്. വായിച്ചോളൂ. കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത തേൻകിണ്ണത്തെക്കുറിച്ച് ഒരു ശ്രോതാവ് അഭിപ്രായം അയച്ചിട്ടുണ്ട്. ശ്രോതാവിന്റെ പേരും അഭിപ്രായവും പറഞ്ഞോളൂ. റേഡിയോ ജൻവാണി ലിസണേഴ്സ് ഗ്രൂപ്പിൽ വന്ന സന്ദേശമാണ്. ശ്രീവിദ്യ എന്ന ശ്രോതാവാണ് മെസ്സേജ് അയച്ചത്. ഇന്നത്തെ തേൻകിണ്ണം വളരെ നല്ല പാട്ടുകളാണ്, മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് എന്ന കുറിപ്പാണ് അയച്ചത്. പരിപാടി കേട്ടതിനും അഭിപ്രായം അറിയിച്ചതിനും നന്ദി പറയാം. ഒപ്പം ശ്രോതാക്കളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഒന്ന് വിശദീകരിക്കണം. നാട്ടിലും മറുനാട്ടിലുമായി അനേകായിരം ശ്രോതാക്കൾ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ശ്രോതാക്കളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവരിൽ പലരും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവണമെന്നില്ലല്ലോ? അത് ശരിയാണ്. പറയാം, ഉച്ചപ്പാട്ട് അയക്കുന്നവർ, പരിപാടി അയച്ചു തരുന്നവർ തുടങ്ങി ചുരുക്കം ചിലരെ ഈ ഗ്രൂപ്പിലുള്ളൂ. അത്തരം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണിത്. ഓ ശരി. ഇനിയും നമുക്ക് മെസ്സേജുകളുണ്ടോ? ഇതര ഭാഷാ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പരിചയപ്പെടുത്തി ഒരു ശ്രോതാവ് കത്തയച്ചിട്ടുണ്ട്. പേര് മോഹനചന്ദ്രൻ, സ്ഥലം ചെന്നൈ. ശരി, എന്താണ് മോഹനചന്ദ്രൻ പങ്കുവെക്കുന്ന അഭിപ്രായം? ഹിന്ദി തമിഴ് ഗാനങ്ങൾ ജൻവാണിയിലൂടെ കേൾക്കുന്നതിൽ സന്തോഷം. രജനീഗന്ധി, തമിഴ്വാണി തുടങ്ങിയ പരിപാടികൾ മികച്ചതാണ്. മലയാള ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന പല പരിപാടികൾക്കിടയിൽ പാട്ടിൻ്റെ പകിട്ടുകൊണ്ടും അവതരണത്തിലെ തനിമ കൊണ്ടും ഈ പരിപാടികൾ ശ്രദ്ധേയമാണ്. ശരിയാണ്, രജനീഗന്ധിയും തമിഴ്വാണിയും ജൻവാണിയുടെ ശ്രദ്ധേയമായ പരിപാടികളാണെന്ന് പല ശ്രോതാക്കളും അറിയിക്കാറുണ്ട്. ഇനിയും അഭിപ്രായങ്ങൾ അയക്കണമെന്ന് മോഹനചന്ദ്രൻ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാ ശ്രോതാക്കളെയും ഉണർത്താം. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ കൂടി ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്, തുടർന്നും വായിച്ചോളൂ. ഇനി നാടകദിന പരിപാടികൾ നന്നായെന്ന് ചില ശ്രോതാക്കൾ സന്ദേശം അയച്ചിട്ടുണ്ട്. ശരി, വായിക്കാം. നാടകദിനത്തിൽ പ്രശസ്ത നാടക നടനും സംവിധായകനുമായ ശ്രീ രാജേന്ദ്രൻ തായാട്ടുമായി നടത്തിയ സംഭാഷണവും തുടർച്ചയായി വന്ന ഉച്ചപ്പാട്ടും ഹൃദ്യമായി എന്ന് അറിയിച്ചിരിക്കുന്നു പ്രമോദ് നീലേശ്വരം, പത്മനാഭൻ കോട്ടയം, അബ്ദുള്ള മലപ്പുറം, ശ്രീചന്ദ് തൃശൂർ എന്നിവർ. അശോകൻ ഗദ്രൂർ പുരസ്കാരം നേടിയ അവസരത്തിലാണ് ശ്രീ രാജേന്ദ്രൻ തായാട്ടുമായുള്ള സംഭാഷണം നാം പ്രക്ഷേപണം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നാടക സിനിമ കലാരംഗത്തുള്ള അറിവും അനുഭവവും നല്ലൊരു കേൾവി അനുഭവമായി എന്ന് പല ശ്രോതാക്കളും പ്രക്ഷേപണ ദിവസം തന്നെ വിളിച്ചറിയിച്ചിരുന്നു. പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ച പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി പറയാം. ഇനിയും ഉള്ള സന്ദേശങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായിക്കാം. സന്ദേശങ്ങൾ കഴിഞ്ഞില്ലേ? എന്നാൽ അഞ്ചൽപ്പെട്ടി അടക്കാമല്ലേ? ശരി, ഇന്നത്തേക്ക് ഇനി സന്ദേശങ്ങളില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പരിപാടികൾ കേൾക്കണമെന്നും അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും എല്ലാ ശ്രോതാക്കളെയും വിനയപൂർവ്വം ഉണർത്തട്ടെ. അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ അമാന്തമരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കട്ടെ. ഇനി അഞ്ചൽപ്പെട്ടിയുടെ വിലാസം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അഞ്ചൽപ്പെട്ടി കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, പി ഒ പാനൂർ, 670692. ഇനി വാട്സപ്പ് നമ്പർ പറയാം. 8714149000. 8714149000. ഇനി അടുത്തയാഴ്ച അഞ്ചൽപ്പെട്ടി തുറക്കും വേള വരെ വിട. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.